നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന ഇക്വഡോറിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയപ്പോൾ അർജന്റീനയുടെ അവസാനത്തെ ഗോൾ മൂന്നാമത്തെ ഗോൾ ഒരു കിടിലൻ ഫ്രീ കിക്കിലൂടെ ലയണൽ മെസ്സി നേടിയതോടുകൂടി അദ്ദേഹം മറ്റൊരു റെക്കോർഡിനു കൂടി ഇപ്പോൾ അടുത്തെത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ അർജന്റീനയ്ക്ക് വേണ്ടി ലയണൽ മെസ്സി 76 അന്താരാഷ്ട്ര ഗോളുകൾ നേടിക്കഴിഞ്ഞു അർജന്റീനയ്ക്ക് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡ് എന്നേ മെസ്സി സ്വന്തം പേരിലേക്ക് മാറ്റി കുറിച്ചതാണ് ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ മുന്നിലെത്തി നിൽക്കുന്ന റെക്കോർഡ് ഒരു സൗത്ത് അമേരിക്കൻ രാജ്യത്തിനു വേണ്ടി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡാണ് നിലവിൽ ആ റെക്കോർഡ് ഉള്ളത് സാക്ഷാൽ ഫുട്ബോൾ രാജാവ് പെലയുടെ പേരിലാണ് അദ്ദേഹം ബ്രസീലിനു വേണ്ടി 77 അന്താരാഷ്ട്ര ഗോളുകളാണ് നേടിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇനി ഒരു ഗോൾ കൂടി നേടിയാൽ ലയണൽ മെസ്സിക്ക് സാക്ഷാൽ പെലെക്കൊപ്പം എത്താൻ കഴിയും ഇനി രണ്ടാമത്തെ ഗോൾ കൂടി നേടുകയാണെങ്കിലോ പെലെ എന്ന ഫുട്ബോൾ രാജാവിനെ മറികടന്നുകൊണ്ട് ഫുട്ബോൾ ഇതിഹാസമായ ലയണൽ മെസ്സി അക്കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യും അതാണ് ആരാധകർ കാത്തിരിക്കുന്നത് കോപ്പയുടെ സെമി ഫൈനലിൽ അത് പിറക്കുമോ സെമി കടന്ന് അർജന്റീന ഫൈനലിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അത് പിറക്കുമോ എന്നൊക്കെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നതെങ്കിൽ ലയണൽ മെസ്സിയുടെ മനസ്സിൽ അത്തരത്തിലുള്ള ചിന്തകളേയില്ല അദ്ദേഹം പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റെക്കോർഡുകളല്ല അവാർഡുകളല്ല താൻ ആഗ്രഹിക്കുന്നത് മറിച്ച് ദേശീയ ടീമിനോട് ഒപ്പമുള്ള ആ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള നേട്ടം കിരീടം തന്നെയാണ് തൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ സ്വപ്നം എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു ഇക്വഡോറിന് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് അർജന്റീന പരാജയപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിലേക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇൻഡിവിജ്വൽ അവാർഡ്സ് അല്ലെങ്കിൽ വ്യക്തിപരമായ നേട്ടങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡറിയാണ് ഞാൻ അതിന് രണ്ടാം സ്ഥാനം മാത്രമേ നൽകുന്നുള്ളൂ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് മറ്റൊരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടാണ് ടീമിനോടൊപ്പം കിരീടം ചൂടുക എന്ന ലക്ഷ്യത്തിലാണ് ഞാൻ എൻ്റെ ടീമിലെ എല്ലാ താരങ്ങളെയും കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ് കാരണം അത്ര മികച്ച രൂപത്തിലാണ് അവരവരുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ നാളുകളായിട്ട് ഞങ്ങളുടെ ഫാമിലിയെ ഒക്കെ വിട്ടുകൊണ്ട് ഞങ്ങൾ ഈ ടീമിനോടൊപ്പമാണുള്ളത് ഒരുപാട് ദിവസങ്ങളായി അത്തരത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞു കൂടുന്നത് ബയോബബിൾ ബ്രേക്ക് ചെയ്യാത്ത ഒരു ടീമാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങൾ പൊരുതുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ മെസ്സി പറയുന്നത് എന്തായാലും മെസ്സിയുടെ ആ ഒരു ഇൻഡിവിജ്വൽ റെക്കോർഡിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നു എന്നാൽ മെസ്സി കാത്തിരിക്കുന്നത് ടീമിനോടൊപ്പമുള്ള ആ വലിയ നേട്ടത്തിന് വേണ്ടിയാണ് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം